നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. കാരണം ഇത് കമ്പൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ കെമിസ്ട്രിക്കാരും ഫിസിക്സ് മാത്സുകാരും ഉള്ളത് കൊണ്ട് തന്നെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ക്ലാസ്സും ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐസോതെർമൽ പ്രോസസ്സ് എന്താണ് എന്നുള്ളതും അതിൻ്റെ ഇക്വേഷനും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ പറഞ്ഞിരുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചു കാണുമെന്നും വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അഡയബാറ്റിക് പ്രോസസ്സിനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്, അത് കണ്ടാൽ നിങ്ങൾ പറയുക. കാണുന്നുണ്ടോ സ്ക്രീൻ? ഞാൻ ക്ലാസ് പറയുന്നത്, ഞാൻ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഐസോ തെർമൽ പ്രോസസ്സിനെ കുറിച്ചാണ്, ശരിയല്ലേ? എന്താണ് ഐസോ തെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ഐസോ തെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് മെൽട്ടിങ് ഓഫ് ഐസ്, അതുപോലെ തന്നെ ബോയിലിംഗ് ഓഫ് വാട്ടർ, ഇതൊക്കെ നമ്മൾ ആ കാറ്റഗറിയിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡയബാറ്റിക് പ്രോസസ്സിനെ കുറിച്ചാണ്. അഡയബാറ്റിക് പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് എനർജി എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് നിങ്ങൾ ഒരിക്കലും ടെമ്പറേച്ചറും ഹീറ്റും ഒരേ സാധനമാണെന്ന് വിചാരിക്കരുത്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് ദ മെഷർ ഓഫ് ഹോട്ട്നെസ് ആണ്. ആ ഒരു അർത്ഥത്തിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതായത് ഇപ്പോ നമ്മൾ ആ മെൽറ്റിംഗ് ഓഫ് ഐസിന്റെ കേസ് എടുത്തു കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ മാറുന്നില്ല, പക്ഷെ അവിടെ എനർജി ഉപയോഗിക്കുന്നുണ്ട്. ആ എനർജി എന്തിനാ ഉപയോഗിക്കുന്നത്, വാട്ടർ, ഐസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറാൻ വേണ്ടി, ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ആയിട്ട് മാറാൻ വേണ്ടിയാണ് അവിടെ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത്. ഞാൻ ഐസോതെർമൽ പ്രോസസ്, അഡയബാറ്റിക് പ്രോസസ്സ് എന്താണെന്ന് പറയാം. നോക്കുക, വെൻ എ സിസ്റ്റം അണ്ടർഗോസ് എ ഫിസിക്കൽ ചേഞ്ച് അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് നോ ഹീറ്റ് എൻ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം, ദ ചേഞ്ച് ഈസ് ടു ബി അഡയബാറ്റിക്. കണ്ടോ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിനകത്തേക്ക് ഹീറ്റ് നഷ്ടപ്പെടുകയോ കയറി വരികയോ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡയബാറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡയബാറ്റിക് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത, എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. എൻട്രോപ്പി എന്താണ് എന്നുള്ളത് നമ്മൾ അടുത്ത യൂണിറ്റിലാണ് പഠിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഈ ഒരു സെന്റൻസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എൻട്രോപ്പി മാറുന്നില്ല എന്നുള്ളത്. ഇപ്പൊ ജസ്റ്റ് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അപ്പൊ ഇത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ എടുക്കുന്നത് സിസ്റ്റം മസ്റ്റ് ബി പെർഫെക്ട്ലി ഇൻസുലേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ് ആൻഡ് ചേഞ്ച് മസ്റ്റ് ബി റാപ്പിഡ്. When the work is done on the system, the temperature of the system increases. In the end, the temperature maarunnunde, it increases. And when the work done is by the system, temperature of the system decreases. Kando. Appo oru work nadakkumbol, rendu ideyil nadakkam. Systathilode namukku work kodukkunna avastha undavam, adu pole than systathil namukku work edukkunna avastha undavam. Work done on the system nu parayum nammal systathilode work cheyyanalladana. Work done by the system nu parayunnathu എന്താണ്, സിസ്റ്റത്തിൽ നിന്നും നമ്മൾ വർക്കിംഗ് കോഡ് തിരിച്ചെടുക്കുന്ന അവസ്ഥയാണ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് പ്രോസസ്സ് നടക്കുമ്പോഴും അവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും, ചേഞ്ച് ചെയ്യും. ടെമ്പറേച്ചർ രണ്ട് കേസിലും, ഒന്നിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു അനാലിസിസ്, പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത്തരം റിയാക്ഷൻസിൽ നോ ഹീറ്റ് എൻ്റേഴ്സ് ഓർ ലീവ് ദ സിസ്റ്റം, കണ്ടോ, ഹീറ്റ് അതിനകത്തേക്ക് കയറുകയോ പുറത്തു വരികയോ ചെയ്യുന്നില്ല. അപ്പോ നമുക്ക് പറയാവുന്നത് ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ എന്താന്ന് പറയാൻ പറ്റും, സീറോ ആണെന്ന് പറയാൻ പറ്റും. അപ്പോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നുള്ളതാണ്. ഇതിൽ ഈ ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ സീറോ ആക്കി കഴിയുമ്പോൾ നമുക്ക് എഴുതാവുന്നത് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഈ വാല്യൂ സീറോ ആയിട്ട് മാറുന്നതോടുകൂടി നമുക്ക് ഇത് റീറൈറ്റ് ചെയ്യുമ്പോൾ എന്തെന്ന് എഴുതാം, ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ യു എന്ന് എഴുതാം. എന്താ ഡെൽറ്റ യു, ഇന്റേണൽ എനർജി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്
an adiabatic process, the external work done at the expense of internal energy. അതായത് ഹീറ്റ് എനർജി ഇവിടെ ഉണ്ടാവുന്നില്ല, പക്ഷെ വർക്ക് ഡൺ നടക്കുന്നുണ്ട്. എങ്ങനെയാ വർക്ക് ഡൺ നടക്കുന്നത്? അവിടെ എന്ത് നടക്കുന്നത് കൊണ്ടാണ്? ഇന്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാവുന്നത് കൊണ്ടാണ്. അപ്പൊ ഇന്റേർണൽ എനർജി ചേഞ്ച് നടക്കുന്നത് കൊണ്ട് അവിടെ വർക്ക് ഡൺ ഉണ്ടാവുന്നു. അങ്ങനെ വർക്ക് ഡൺ ഉണ്ടാവുന്നത് കൊണ്ട് അവിടെ ഹീറ്റ് എനർജി നമുക്ക് പുറത്തുനിന്ന് ആവശ്യവുമില്ല, അതുപോലെ തന്നെ അവിടെ നിന്ന് അത് പുറത്തോട്ട് അകത്തോട്ട് എടുക്കേണ്ടേ ആവശ്യം വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് പിടികിട്ടോ ഈ പറഞ്ഞ ഭാഗം? എന്തെങ്കിലും സംശയം ഉണ്ടോ? എളുപ്പമല്ലേ? അടുത്തലോട്ട് പോയിക്കോട്ടെ. അപ്പോ നമ്മളിനി അടുത്തത് ഈ ഇക്വേഷൻ ഫോർ അഡിയാബാറ്റിക് പ്രോസസ്സ് എന്താണെന്നുള്ളത് കണ്ടു. നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിന് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയായിരുന്നു. എന്താണ്? പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ പറഞ്ഞത് P1V1 ഇസ് ഈക്വൽ ടു P2V2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ ഇവിടെയും ഇത് അഡിയാബാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? അപ്പൊ നമ്മൾ എടുക്കുന്നത് പി ഇസ് ദ പ്രഷർ, വി ഇസ് ദ വോളിയം, ആൻഡ് ടെമ്പറേച്ചർ ടി ഇസ് ദ ടെമ്പറേച്ചർ ഇവിടെ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന ഒരു സ്പെഷ്യൽ കേസ്, ഇഫ് ദ ഗ്യാസ് എക്സ്പാൻഡ്സ് ബൈ ഇൻഫിനിറ്റ്ലി സ്മോൾ വോളിയം ഡി വി. കണ്ടോ, ഗ്യാസ് എടുത്തിരിക്കുന്നത് എന്താണ്? എക്സ്പാൻഡ് ചെയ്യുകയാണ്. വോളിയം എത്ര വോളിയത്തിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? ഡി വി എന്ന് പറയുന്ന വോളിയം അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ പി. ഈ കേസാണ് നമ്മൾ എടുക്കുന്നത്. ഗ്യാസ് എക്സ്പാൻഷൻ, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന കേസ് എടുക്കുന്നു. എത്രയാണ് എക്സ്പാൻഷൻ വരുന്നത്? ഒരു ചെറിയ വോളിയം എക്സ്പാൻഷൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ ഡി ക്യൂ സിഗ്നൽ ഡി യു പ്ലസ് ഡി ഡബ്ല്യു ആണ്. ഇനി ഇതൊരു അഡയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് ഡി ക്യൂന്റെ വാല്യൂ എന്തായിരിക്കും? എന്തായിരിക്കും അഡയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് ഡി ക്യൂന്റെ വാല്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ ഇവിടെ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും, ശരിയല്ലേ? ഡി യു പ്ലസ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താന്ന് പറയാം? സീറോ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇഫ് സി വി, അപ്പോ ദ പ്രോസസ് ഇസ് കാരിഡ് ഔട്ട്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് സി വി ഇസ് ദ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് എ കോൺസ്റ്റന്റ് വോളിയം എന്നുള്ളതും ഈ ഇക്വേഷൻ നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സി വി ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി? തെർമോ നിങ്ങൾ ആദ്യത്തെ ആ ട്രാൻസ്മിഷൻ ഹീറ്റിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഡി യു ഇസ് ഈക്വൽ ടു ഇക്വേഷൻ, ഇതെന്താണ് സി വി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് സി വി ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി എന്ന് എഴുതാം, അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഡി യു റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡി യു ഇസ് ഈക്വൽ ടു ഡി സി വി ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. അതുപോലെ തന്നെ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പി വി ആണ്. ഇവിടെ ചെറിയൊരു വോളിയം എക്സ്പാൻഷൻ ഉള്ളൂ ഡി വി. അപ്പൊ ഇവിടെ നടത്തുന്ന വർക്ക് ഡൺ ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് വർക്ക് ഡൺ കാണാൻ നമുക്ക് എന്ത് പറയാം? ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി എന്ന് പറയാം. അതാണ് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ രണ്ട് വാല്യൂസും അതായത് ഈ ഡി യു എന്ന് പറയുന്നതും ഡി ഡബ്ല്യു എന്ന് പറയുന്നതും ഈ വാല്യൂസ് നമ്മൾ രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡി യുവിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സി വി ഇൻറ്റു ഡി ടി, അതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ ഡി ഡബ്ല്യുവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പി ഡി വി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതും ഇവിടെ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? സി വി ഇൻറ്റു ഡി ടി പ്ലസ് പി ഡി വി ഇസ് ഈക്വൽ ടു സീറോ. അത് ഞാനൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എടുക്കുകയാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ പറയുന്നത്? നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? പി വി ഇസ് ഈക്വൽ ടു ആർ ടി ആണ്. ഇതുവരെ മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പോ പി വി ഇസ് ഈക്വൽ ടു ആർ ടി ആണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിനെ നമ്മൾ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. നോക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾ ആണുള്ളത്. ആരൊക്കെയാണ്? പ്രഷറും വേരിയബിൾ ആണ്, വോളിയവും വേരിയബിൾ ആണ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇത് പി വി ഇസ് ഈക്വൽ ടു ആർ ടി അല്ലേ നമ്മുടെ ഇക്വേഷൻ? പി വി ഇസ് ഈക്വൽ ടു ആർ ടി. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ മൂന്ന് വേരിയബിൾസും ഉണ്ട്. മൂന്ന് നമ്മൾ വേരിയബിൾ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഏതൊക്കെയാണ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി ഡി വി അല്ലേ. അസ്യൂം ദാറ്റ് ദ പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. വി ഡി പി, അസ്യൂം ദാറ്റ് ദ വോളിയം ഈസ് കോൺസ്റ്റന്റ്. ആർ ഡി ടി, അസ്യൂം ദാറ്റ് ബോത്ത് ദ പ്രഷർ ആൻഡ് വോളിയം ആർ കോൺസ്റ്റന്റ്. ഈ രീതിയിൽ ഈ പി വി ഇസ് ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ നിന്നും നമുക്ക് ആ ഡി ടി ഇസ് ഈക്വൽ ടു എന്നുള്ളത് ഈ ആർ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ പി ഡി വി പ്ലസ് വി ഡി പി ഡിവൈഡ് ബൈ ആർ എന്നുള്ളതാവും. ഈ മേയസ് റിലേഷൻ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്ലസ് വണ്ണില്. ഇതിന്റെ റിലേഷനെ പറയുന്ന പേര്
മേയേഴ്സ് റിലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോ മേയേഴ്സ് റിലേഷൻ പറയുന്നത് സി പി മൈനസ് സി വി സിക്വൽ ടു ആർ ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ആറിന് പകരം ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഇതും കിട്ടിയോ? ഇത് ശരിക്കും എന്താ കിട്ടിയിരിക്കുന്നത്? ഡി ടിക്ക് പകരം നമുക്കിപ്പോ എന്താ എഴുതാം? പി ഡി വി പ്ലസ് വി ഡി പി ഡിവൈഡഡ് ബൈ സി ടി മൈനസ് സി വി എന്നുള്ളത് എഴുതാം. അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ ഇതല്ലേ? ഇതല്ലേ രണ്ടാമത്തെ ഇക്വേഷൻ? ഹലോ, ഈ രണ്ടാമത്തെ ഇക്വേഷന് ഈ ഡി ടി എന്ന് പറഞ്ഞിരിക്കുന്നതിലേക്ക് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എന്ത് വന്നു? സി വി ഇൻറ്റു പി ഡി വി, അതായത് ഈ വാല്യൂ നേരെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിന്റെ എൽ സി എം എടുക്കുകയാണ്. എൽ സി എം എടുത്തു കഴിയുമ്പോൾ ഈ സി പി മൈനസ് സി വി ഇവിടെ അതും കൂടി വരും. അപ്പൊ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? പി ഡി വി ഇൻറ്റു സി പി മൈനസ് സി വി എന്നായിട്ട് മാറും. ഈ സി പി മൈനസ് സി വി ഹോൾ ഡിവൈഡർ ബൈ സി പി മൈനസ് സി വി എന്നായിരിക്കും. അതിൽ ഈ സി പി മൈനസ് സി വി റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ സീറോ ആയിട്ട് അത്. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സി വി ഇൻറ്റു പി ഡി വി പ്ലസ് സി വി ഇൻറ്റു വി ഡി വി, വി ഡി പി പ്ലസ് പി ഡി വി സി പി മൈനസ് സി വി എന്നുള്ള ഇക്വേഷൻ ആയി. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കുറെ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. അത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ നോക്കൂ? സി വി വി ഡി പി പ്ലസ് സി പി പി ഡി വി ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വേഷൻ ആയി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് അതിനെ സി വി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? സി വി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ സി വി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടേം ഇല്ല, ഈ ടേം പോയിട്ട് ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? വി ഡി പി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ വി ഡി പി പ്ലസ് ഇവിടെ എന്താണ്? സി പി ബൈ സി വി, സി പി ബൈ സി വി പ്ലസ് ഇൻറ്റു പി ഡി വി ഇസ് ഈക്വൽ ടു സീറോ എന്ന് വരും. ഇതിൽ ഈ സി പി ബൈ സി വിനെ നമ്മൾ ഗാമ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ പേര് റേഷ്യോ ഓഫ് സ്പെസിഫിക് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. സി പി ബൈ സി വിയുടെ എന്ന് പറയുന്ന പേര് ഗാമ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി റേഷ്യോ എന്നാണ് പറയുക. അത് മോണോ ആറ്റോമിക് ഗ്യാസിനും ഡൈ ആറ്റോമിക് ഗ്യാസിനും ട്രൈ ആറ്റോമിക് ഗ്യാസിനൊക്കെ വ്യത്യസ്ത വാല്യൂസ് ആയിരിക്കും എന്ന് നിങ്ങൾ ക്ലാസ് വണ്ണിൽ പഠിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, പക്ഷെ ഇവിടെ ഇത് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പോ ഈ ഗാമ ഈ സി പി ബൈ സി വിക്ക് പകരം ഗാമ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്യുന്നു? ഡിവൈഡഡ് ബൈ പി വി. ത്രൂ ഔട്ട് പി വി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇവിടെ പി വി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെയും പി വി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ വി എം വി എം ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ പി എം വി എം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡി പി ബൈ പി ആണ്, അതാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡി വി ബൈ വി ആണ്, അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് മുഴുവനായിട്ട് കിട്ടുന്നത്. നമുക്കറിയാം വൺ ബൈ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എക്സ് ആണ്, ശരിയല്ലേ? അല്ലേ? ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് പി ആണ്, ശരിയാണല്ലോ? ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് ബി ആണ്, അത് എഴുതി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇതിന്റെ ഈ ലോഗരിതം എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം ആയതുകൊണ്ട് അത് കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലോഗ് ഓഫ്, അത് നമുക്കറിയാം, ലോഗ് എ പ്ലസ് എന്താണ്? ലോഗ് ബി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ലോഗ് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയാലോ. അല്ലേ? അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ അന്നത്തെ പോലെ തന്നെ പിന്നെ ആയോ? കേറിയില്ലേ? അപ്പോ പി വി ഇസ് ഈക്വൽ ടു ഗാമ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അഡയബാറ്റിക് ഇക്വേഷൻ, അഡയബാറ്റിക് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് ഐസോതെർമൽ കേസിൽ നമുക്ക് കിട്ടിയത് എന്താണ്? പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ അഡയബാറ്റിക് പ്രോസസ്സിൽ പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടുന്നത്? കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത്. ഈ രണ്ട് ഇക്വേഷനും ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ടു. സ്റ്റെപ്സ് മനസ്സിലായോ? ചെയ്തു നോക്കാലോ നിങ്ങൾക്കൊന്ന്. നോട്ട് 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 ആക്കുമല്ലോ നിങ്ങള്?
നോട്ടാക്കുമ്പോൾ ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ലൈവ് ക്ലാസ്സിൽ ചോദിക്കുക. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, നമ്മൾ ബാക്കി ക്ലാസ്സിലോട്ട് കടക്കും. ഓ, അടുത്തതിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, ഇനി ആരെങ്കിലും പെൻഡിങ് ഉണ്ടോ? വേറെ ഇപ്പൊ ലാസ്റ്റ് കയറിയവര് ചാറ്റ് ബോക്സിൽ ഒന്ന് അവരുടെ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്തേക്കോ കേട്ടോ. യെസ്, അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഫോർ, മറ്റേതൊക്കെ പറഞ്ഞ അതേ കേസുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കുക. ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഷർ അലോങ് ദ എക്സ് വൈ ആക്സിസും വോളിയം അലോങ് ദ എക്സ് ആക്സിസും വെച്ച് വരയ്ക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ഏരിയ എന്ത് തരുന്നുണ്ടാവണം, ഈ അഡയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എഴുതിയിരിക്കുന്നത്, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ വി വൺ ടു വി ടു പി ഡി വി എന്നുള്ളത് കിട്ടിയത്. അപ്പൊ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് വിൽ ഗിവ് യു എന്താ പറയുന്നത്, വർക്ക് ഡൺ. അതിന്റെ ഒരു ഡെറിവേഷൻ കൂടി നോക്കാം. ഇനി ഇതിന്റെ സ്ലോപ്പ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളതാണ്. സ്ലോപ്പ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പി വി സിക്വൽ ടു കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, കാരണം ഇവിടെ സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി പി ഡിവൈഡഡ് ബൈ ഡി വി ആണ്, ശരിയല്ലേ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി നോക്കൂ, പി ഇൻറ്റു ഗാമ വി റേസ് ടു ഗാമ മൈനസ് വൺ ഇൻറ്റു ഡി വി പ്ലസ് വി ഇൻറ്റു ഗാമ വി റേസ് ടു ഗാമ ഇൻറ്റു ഡി പി ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് സ്ലോപ്പ് അതായത് ഡി പി ബൈ ഡി വി കിട്ടുന്നത് എന്താണ് നോക്കുക, മൈനസ് ഓഫ് ഗാമ ബൈ പി വി ആണ്. ഐസോതെർമൽ പ്രോസസ്സിൽ അത് വെറും എന്തായിരുന്നു, പി ബൈ വി ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് എന്തായിട്ട് മാറി, മൈനസ് ഓഫ് ഗാമ ഇൻറ്റു പി ബൈ വി ആയി. അപ്പൊ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ സ്ലോപ്പ് ഇങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇത് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും കമ്പാരിസൺ ചോദിക്കാറുണ്ട്, ഐസോതെർമൽ പ്രോസസ്സും അതുപോലെ തന്നെ അഡയബാറ്റിക് പ്രോസസ്സും കമ്പയർ ചെയ്യാൻ, അതായത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം കമ്പയർ ചെയ്യാനോ അതല്ലെങ്കിൽ സ്ലോപ്പ് കമ്പയർ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങൾ കമ്പയർ ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ നമ്മൾ ഇത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇതിപ്പോ കിട്ടിയതാണ്. അപ്പൊ ഈ ഫാക്ടറിനെ ഒരു ഗാമ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് അഡയബാറ്റിക് പ്രോസസ്സിൽ വരുന്നത്. അപ്പൊ സ്ലോപ്പ് കുറച്ചും കൂടി പെട്ടെന്ന് ഡിക്ലൈൻ ചെയ്യുന്ന രീതിയിലാണ് കാണാൻ പറ്റുന്നത്. അതാണ് ഈ ഗ്രാഫ് കാണിച്ചേക്കുന്നത്. ഇത് താഴുന്നത് ഐസോതെർമൽ പ്രോസസ്സിൽ താഴുന്നതിനെക്കാട്ടും വളരെ വേഗതയിൽ അഡയബാറ്റിക് പ്രോസസ്സിന്റെ സ്ലോപ്പ് എന്തെങ്കിലും താഴോട്ട് വരികയാണ് ചെയ്യുക. മനസ്സിലായല്ലോ ഇത്രേ, അടുത്തലോട്ട് പോയിക്കോട്ടെ. അടുത്ത നമ്മൾ അഡയബാറ്റിക് ഇലാസ്റ്റിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഐസോതെർമൽ ഇലാസ്റ്റിറ്റി പറയുന്ന പോലെ തന്നെ നമ്മൾ അഡയബാറ്റിക് ഇലാസ്റ്റിറ്റി എന്താണെന്നുള്ളത് പറയുകയാണ്. അതിനും നമ്മൾ പി വി റേസ് ടു ഗാമ ഇസിക്കളുടെ കോൺസ്റ്റന്റ് എന്നുള്ള ഫംഗ്ഷൻ എടുക്കുന്നു, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള സ്റ്റെപ്പാണ് എഴുതിയിട്ടുള്ളത്. അത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗാമ ഇൻറ്റു പി വി റേസ് ടു ഗാമ മൈനസ് വൺ ഇൻറ്റു ഡി വി ഇസിക്വൽ ടു മൈനസ് വി ഇൻറ്റു റേസ് ടു ഗാമ ഡി പി എന്നുള്ളത് കിട്ടുന്നു. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴാണ് ഇത് കിട്ടുന്നത്, ശരിയല്ലേ. ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ വി ഇൻറ്റു ഡി പി ബൈ ഡി വി ഇസിക്വൽ ടു മൈനസ് ഓഫ് ഗാമ പി എന്ന് കിട്ടും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അഡയബാറ്റിക് ഇലാസ്റ്റിറ്റിയുടെ ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നായിരുന്നു. സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ. അപ്പൊ ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് അവിടെയുള്ള പ്രഷർ ആണ്, അവിടെയുള്ള പ്രഷർ ഡി പി ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വോളിയം ഡിവൈഡഡ് ബൈ എന്താണ്, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ എന്താണ് ആക്ച്വൽ വോളിയം. അപ്പോ നമുക്ക് പറയാൻ പറ്റുന്നത് വി ഇൻറ്റു ഡി പി ഡിവൈഡഡ് ബൈ ഡി വി ആണ് ശരിക്കും എന്ത് പറഞ്ഞാൽ അഡയബാറ്റിക് ഇലാസ്റ്റിറ്റി. അത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എത്രയാണ്, മൈനസ് ഓഫ് ഗാമ ഇൻറ്റു പി എന്നാണ് കിട്ടുന്നത്. ഐസോതെർമൽ പ്രോസസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രോസസ്സ് പ്രകാരം ഈ പറയുന്ന സാധനം എത്രയായിരുന്നു, പി ആയിരുന്നു. അതായത് ഐസോതെർമൽ പ്രോസസ്സിലായിരുന്നപ്പോൾ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് വെറുതെ പ്രഷർ മാത്രമായിരുന്നു എങ്കിൽ അഡയബാറ്റിക് ഇലാസ്റ്റിറ്റിയിൽ വരുമ്പോൾ ആ സംഭവം തന്നെ എത്ര ടൈംസ് ആയിട്ട് മാറുന്നു, ഗാമ ടൈംസ് പ
പ്രഷറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് ലാസ്റ്റ് സെന്റൻസ് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക ഹെൻസ് The adiabatic elasticity is gamma times the isothermal elasticity. രണ്ട് പേരെയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ ഓക്കെ ആണോ നമ്മൾ ഇതിന് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്തു ഇവിടെ നമ്മൾ വർക്ക് ഡൺ കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ പറയുന്ന ഡിസ്കഷൻ അവസാനിപ്പിക്കാം അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്താണ് വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ് എന്താണ് ഒരു വർക്ക് ഡൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡിയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മളിവിടെ നേരത്തെ എടുത്ത അസംഷൻ പ്രകാരം വോളിയം ചേഞ്ച് ചെയ്യുന്നു എന്നാണ് വോളിയം എവിടെ നിന്ന് എവിടേക്കാണ് ചേഞ്ച് ചെയ്തത് വി വണ്ണിൽ നിന്നും വി ടുവിലോട്ട് വോളിയം ചേഞ്ച് ചെയ്യുന്നു ആൻഡ് ദാറ്റ് വോളിയം ദാറ്റ് ഇസ് ഡി വി ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റുന്നത് വി ടു മൈനസ് വി വൺ ആണെന്ന് പറയാം അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അനാലിസിസ് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വൺ മോൾ ഓഫ് ഗ്യാസ് ആണ് അപ്പൊ ഒരു മോൾ ഓഫ് ഗ്യാസ് എടുത്തിട്ട് അവിടെ നമ്മൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ നമ്മൾ കൊടുക്കുന്നു അഡിയബാറ്റിക് എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ വോളിയം വി വണ്ണിൽ നിന്നും എങ്ങോട്ട് പോകും വി ടുവിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് വി വൺ ടു വി ടു പി ഇൻറ്റു ഡി വി ആണ് അതാണ് എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് അറിയാവുന്നത് എന്താണ് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് അപ്പോ ഇതിൽ നിന്നും എനിക്ക് എഴുതാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് എന്താണ് എഴുതാവുന്ന പി ക്യാൻ ബി റിട്ടൺ ആസ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ വി റേസ് ടു ഗാമ എന്ന് എഴുതാം ശരിയല്ലേ അതാണ് ഈ അതാണ് ഈ എഴുതിയിരിക്കുന്നത് ഇനി ഈ ഈ ഇക്വേഷനിലെ പ്രഷറിന് പകരം ഈ ഇക്വേഷനിലെ ഈ പ്രഷറിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് കെ ഇൻറ്റു വി റേസ് ടു ഗാമ ഇൻറ്റു ഡി ഈ വി റേസ് ടു ഗാമ മുകളിലോട്ട് എഴുതുമ്പോൾ വി റേസ് ടു മൈനസ് ഗാമ ഇൻറ്റു ഡി വി എന്ന് എഴുതാം ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാമല്ലോ എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ആണ് ഈ ഫോർമുല ഉപയോഗിച്ച് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റെപ്പാണ് തൊട്ട് താഴെ കാണും നിങ്ങൾ ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല ഒന്ന് ചെയ്ത് നോക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ചെയ്തു ഇവിടെ ഗാമയാണ് മൈനസ് ഗാമയാണ് അപ്പോൾ എന്നിന് പകരം നമുക്ക് കിട്ടുന്നത് മൈനസ് ഗാമയായതുകൊണ്ട് മൈനസ് ഗാമ പ്ലസ് വൺ ഡിവൈഡ് ബൈ മൈനസ് ഗാമ പ്ലസ് വൺ വി വൺ ടു വി ടു ഇനി ഇത് അപ്പൊ ഇത് വൺ മൈനസ് ഗാമയാണ് ഇത് പുറത്തോട്ടെടുത്ത് ബാക്കിയുള്ള ടേം റീഅറേഞ്ച് ചെയ്തു മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ഇതിൽ വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻസും അറേഞ്ച്മെന്റ് നടത്തി കഴിയുമ്പോഴാണ് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ വി വൺ വി ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് വൺ ബൈ ഗാമ മൈനസ് വൺ കെ ഡിവൈഡ് ബൈ വി വൺ ഗാമ മൈനസ് വൺ മൈനസ് കെ ഡിവൈഡ് ബൈ വി ടു ഗാമ മൈനസ് വൺ ഇതില് ഈ കെക്ക് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേ സംഭവം തന്നെ അതായത് പി വി ഇസ് ഈക്വൽ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കെ ആണെങ്കിൽ നമുക്ക് പറയാം പി വൺ വി വൺ റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു പി ടു വി ടു റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അതാണ് ഈ എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ കെക്ക് പകരം ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ വി വൺ എന്റെ അത് ക്യാൻസൽ ചെയ്തിട്ട് വി ആർ ഗെറ്റിംഗ് വൺ മൈനസ് വൺ ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു പി വൺ വി വൺ മൈനസ് പി ടു വി ടു എന്ന് കിട്ടും മനസ്സിലായോ ഇത് മനസ്സിലായോ നല്ല കുട്ടികളാണോ സംശയമില്ലാതെ ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പി വി സി കൂടെ നമുക്ക് അറിയാം ആർ ടി ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാലോ പി വൺ വി വൺ ഇസ് ഈക്വൽ ടു ആർ ടി വൺ എന്ന് പറയാലോ പി ടു വി ടു ഇസ് ഈക്വൽ ടു ആർ ടി ടു എന്ന് പറയാലോ അപ്പൊ ഈ പി വൺ വി വണ്ണിനും പി ടു വി ടുവിന് പകരം ഈ രണ്ട് കാര്യങ്ങളും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക എവിടെ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഈ ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ ആറ് കോൺസ്റ്റന്റ് ആണ് അപ്പൊ ആറ് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷനായിട്ട് കിട്ടുന്നത് ആർ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു എന്ന് പറയാൻ പറ്റും ടി വൺ മൈനസ് ടി ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിന്റെ ആറ് കോൺസ്റ്റന്റ് ആണ് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് ഗാമ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ റേഷ്യോ കോൺസ്റ്റന്റ് ആണ് അപ്പൊ ഇത് ആകെ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ടെമ്പറേച്ചർ ഡിഫറൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ
അപ്പൊ നിങ്ങൾ അഡയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ വർക്ക് ഡൺ എത്ര, ആ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ്, ആ സിസ്റ്റത്തിന്റെ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചാൽ അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന് ഗാമ R ÷ γ-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അഡയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആ കളറിൽ ഇപ്പൊ എഴുതി വന്നത്. ഹെൻസ് ദ വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് പ്രോസസ് ചേഞ്ച് ഡിപെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ടെമ്പറേച്ചർ. ഇതിന് മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ, ഇനീഷ്യലും ഫൈനൽ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. പിടികിട്ടിയോ? അപ്പോ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ഈ ഐസോതെർമൽ പ്രോസസ്സും അഡയബാറ്റിക് പ്രോസസ്സും രണ്ടും ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമം നടത്തുക. അങ്ങനെ രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതൊരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഇത് കൃത്യമായിട്ട് നോട്ടിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇക്കാര്യം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടി രണ്ട് പ്രോബ്ലം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് എക്സാമ്പിളായിട്ട്. ഞാൻ ജസ്റ്റ് ഇതിപ്പോ ഡിസ്പ്ലേ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇതിന്റെ നോട്ടാക്കുമ്പോൾ ഇതിന്റെ വീഡിയോ കാണുന്ന സമയത്ത് ഇതൊന്ന് ചെയ്ത് നോക്കണം ഈ പ്രോബ്ലം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചോദിക്കണം. അതിനുശേഷം ഞാൻ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നുമായിട്ട് ഒരു 10 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം ഐസോതെർമൽ പ്രോസസ് വഴിയുള്ളതാണ്. ചോദ്യം ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യത്തെ ചോദ്യം എന്താണ്, ഐസോതെർമലി ഉണ്ടോ, ഐസോതെർമൽ പ്രോസസ് വഴിയുള്ള ഇക്വേഷൻ ആണ്. അത് ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ച ഫോർമുല വേണം യൂസ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പി ഉണ്ടോ, ഗാമ വെച്ചിട്ടാണ്. ഇത് ഇന്ന് പഠിച്ച അഡയബാറ്റിക് ഫോർമുല വെച്ചിട്ട് വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. രണ്ട് പ്രോബ്ലവും നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, അപ്പോ അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സില് നമുക്ക് ഇനി നമുക്ക് ചെയ്യാനുള്ളത്.